ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തു ഇവിടെ നടക്കുന്ന ടിക്കറ്റ് ടു ഫിനാലെ പോയിന്റ് കൊണ്ട് മാത്രം ഫിനാലയിലേക്ക് എത്തിപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നുന്ന മത്സരാർത്ഥി അല്ലാതെ ഈ വീട്ടിൽ നിൽക്കാൻ യോഗ്യതയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന രണ്ട് മത്സരാർത്ഥികളുടെ പേര് പറയുക എന്നുള്ളതാണ് ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് അതിൽ നോറ് വന്ന് ജാസ്മിന്റെ പേര് പറയുന്നുണ്ടായിരുന്നു ജാസ്മിൻ ഇവിടെ കാണിക്കുന്ന ചേഷ്ടകൾ ഇഷ്ടപ്പെടുന്നില്ല ജാസ്മിൻ സംസാരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ പറയുന്ന സമയത്ത് നോറ പറയുന്ന സമയത്ത് ജാസ്മിൻ അത് ഇഷ്ടപ്പെടാത്ത ഇഷ്ടപ്പെടാത്തവണ്ണം ഇഷ്ടപ്രകാരം ചേഷ്ടകൾ അവിടെ കാണിച്ചു കൂട്ടുന്നുണ്ടായിരുന്നു ആ ചേഷ്ടകൾ എന്നുള്ള വേട് കേട്ട വഴിക്ക് അവിടെ കിടന്ന് ജിന്റോനെ കറിപ്പിച്ചു കടിക്കുന്നു എന്തൊക്കെയോ കിടന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്തായാലും നോറ അപ്പൊ വീണ്ടും വിളിച്ചു പറഞ്ഞു ആ ഇപ്പൊ ഞാൻ പറഞ്ഞത് എങ്ങനെയായി ഇപ്പൊ കിടന്ന് കാണിക്കുന്ന കണ്ടില്ലേ ഇപ്പോഴും ഇത് തന്നെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാത്തത് ഇതുകൊണ്ടൊക്കെ തന്നെ ഈ വീട്ടിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്ത മത്സരാർത്ഥിയും ഈ ടിക്കറ്റ് ഫിനാലെ കൊണ്ടുള്ള മാർക്ക് കിട്ടേണ്ട മത്സരാർത്ഥിയും ജാസ്മിൻ ആണ് എന്നുള്ള തരത്തിൽ അവിടെ നിന്ന് നോറ സംസാരിച്ചു ജാസ്മിൻ അത് ഒട്ടും മൈൻഡ് ചെയ്യാതെ കളിയാക്കി കൊണ്ട് അവിടെ ആക്ഷൻസ് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം ബിഗ് ബോസ് അവിടെ നിന്ന് വിളിച്ച് ചോദിക്കേണ്ടായി ജാസ്മിൻ ടുത്ത് ജാസ്മിൻ ഇതൊരു ടാസ്ക് അല്ലേ എന്താണ് ഇരുന്ന് കാണിക്കുന്നത് എന്ന് ബിഗ് ബോസ് ചോദിക്കേണ്ടായി പിന്നീട് ജാസ്മിൻ അവിടെ ഇരുന്ന് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നു പലരും എൻ്റെ പേരുകൾ പറഞ്ഞു ജിൻറ്റോ ജിൻറ്റോ കാക്ക പറഞ്ഞു സിജോ പറഞ്ഞു അഭിഷേക് പറഞ്ഞു പലരും പറഞ്ഞ സമയത്തൊന്നും ഞാൻ അത് കാര്യമാക്കിയില്ല ഞാൻ അവർ പറയുന്നത് അവരുടെ പോയിന്റ് ആണ് അവരുടെ വ്യൂകളാണ് അവർ പറയുന്നത് ഞാൻ കേട്ടിരുന്നു എനിക്കതൊരു വിഷയമായിരുന്നില്ല പക്ഷെ നോറ പറയുന്നത് മുഴുവൻ പച്ചക്കള്ളമായിരുന്നു അതുകൊണ്ടാണ് നോറ പറയുന്നത് എനിക്ക് കേൾക്കാനായിട്ട് താല്പര്യം തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് പിന്നീട് അവിടെ ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു എന്നിട്ട് സോറി ചോദിക്കണമെന്നുണ്ടായിരുന്നു ജാസ്മിൻ അവിടെ നിന്നുകൊണ്ട് എന്തായാലും വളരെ മോശം ബിഹേവിയർ ആണ് അവിടെ ജാസ്മിൻ ചെയ്തതെന്ന് പിന്നീട് സിജോ വന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു ട്ടം വരുന്ന സമയത്താണെങ്കിലും ബിഗ് ബോസ് അവിടെ ഒരു ടാസ്ക് കൊടുക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ ചെയ്യേണ്ട ഒരു മര്യാദയുണ്ട് അല്ലെങ്കിൽ ഇരിക്കേണ്ട ഒരു മര്യാദയുണ്ട് ആ മര്യാദ വിട്ട് ജാസ്മിൻ അവിടെ ഇരുന്ന് കാണിച്ചു എന്ന് അവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു കാര്യമായിട്ടുള്ള കാര്യാണ് അവിടെ ടാസ്ക് നടക്കുന്ന സമയത്ത് അവിടെ ബിഹേവ് ചെയ്യേണ്ടത് ഇങ്ങനെ ആയിരുന്നില്ല ജാസ്മിൻ അക്കാര്യത്തിൽ ജാസ്മിന്റെ ഭാഗത്ത് തന്നെയായിരുന്നു തെറ്റ് അക്കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ജാസ്മിൻ അവിടെ നോറ പറയുന്നതിന് കഴിഞ്ഞതിന് ശേഷം അവിടെ നോറയ്ക്ക് മറുപടി കൊടുക്കാമായിരുന്നു അല്ലാതെ നോറ പറയുന്ന സമയത്ത് അവിടെ ഇരുന്ന് ഈ വക കോപ്രായങ്ങളെല്ലാം കാണിക്കേണ്ടിയിരുന്നത്